നമസ്കാരം. നാഷണൽ ഹെറോൾഡ് കേസിൽ ഇ ഡി അന്വേഷണം തുടരുകയാണ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ അന്വേഷണം തുടരുന്നുണ്ട്. ഈ രണ്ടുപേരെയും ആദ്യഘട്ടത്തിൽ ഇ ഡി ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇ ഡിയുടെ നീക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ നേരെ പോയത് യങ് ഇന്ത്യൻ്റെയും അതുപോലെ തന്നെ നാഷണൽ ഹെറോൾഡിൻ്റെയും ഓഫീസുകളിലേക്കാണ്. ഈ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത ഘട്ടത്തിൽ വളരെ നിർണായകമായ ചില വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും നൽകിയ മൊഴികൾക്ക് വിരുദ്ധമാണ്. ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയിലുള്ള മൊഴികളാണ് നൽകിയത് എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അങ്ങനെയല്ല. ഇവർ രണ്ടുപേരുടെയും കൃത്യമായ അറിവോടുകൂടിയും അല്ലെങ്കിൽ ഇവരുടെ സ്വാധീനത്വമെല്ലാമാണ് ഈ കമ്പനികളുടെ ട്രാൻസാക്ഷൻസ് അഥവാ ഇടപാടുകൾ നടക്കുന്നത് എന്ന് ഇ ഡിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതായാണ് ഇപ്പോൾ വരുന്ന സൂചന. അങ്ങനെയാണ് എങ്കിൽ സോണിയാഗാന്ധിയെയും മകൻ രാഹുൽ ഗാന്ധിയെയും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് ഇ ഡി വിളിപ്പിച്ചേക്കും. ആ ഘട്ടത്തിലാണ് ഈ നാഷണൽ ഹെറോൾഡ് കേസ് ആദ്യമായി പൊതു ചർച്ചയിലേക്ക് കൊണ്ടുവന്ന സുബ്രഹ്മണ്യൻ സ്വാമി കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകുന്നത്. ആ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നാഷണൽ ഹെറോൾഡ് കേസിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല, അവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പാണ് എന്ന് സുബ്രഹ്മണ്യൻ സ്വാമി, ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. അതായത് 2012 സുബ്രഹ്മണ്യൻ സ്വാമി ഇത് സംബന്ധിച്ച, അതായത് ഈ യങ് ഇന്ത്യൻ എന്ന രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കമ്പനി നാഷണൽ ഹെറോൾഡ് എന്ന കമ്പനിയെ, ന്യൂസ് പേപ്പർ പത്രം അച്ചടിക്കുന്ന കമ്പനിയെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലുണ്ട്, വിദേശ നാണ്യ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനമുണ്ട്, അഴിമതിയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ആദ്യമായി കേന്ദ്ര സർക്കാരിന് കത്തെഴുതുന്നത് അല്ലെങ്കിൽ നിയമ നടപടികൾ എടുക്കുന്നത് 2012. 2012 ഒരു വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ വിവരം ആദ്യമായി പുറത്തുവിടുന്നത്. 2013 അദ്ദേഹം നിയമ നടപടികളിലേക്ക് കടക്കുന്നു, കോടതി വ്യവഹാരങ്ങളിലേക്കും മറ്റും കടക്കുകയാണ്. ആ സമയത്ത് യു പി എ സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ഈ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിന്മേൽ ഒരു വലിയ നടപടിയൊന്നും ഉണ്ടായില്ല. നെഹ്റു കുടുംബത്തിന് അനുകൂലമായ നടപടിയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. പക്ഷേ 2014 ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി കഥ മാറുന്നു. സുബ്രഹ്മണ്യൻ സ്വാമി ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും സർക്കാരിനെ രേഖാമൂലം അറിയിക്കുന്നു. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ശരിയായ ഒരു അന്വേഷണ ഏജൻസിക്ക് കേസ് കൈമാറുന്നത്. ഇ ഡിയാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത്. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമങ്ങളുടെ ലംഘനമാണ്. കോടികളുടെ അഴിമതി ഇതിനുണ്ട്. ഇന്നലെ വരെയും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ്ട് 2000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ അഭിമുഖത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, 2000 കോടിയല്ല 5000 കോടിയോളം രൂപ വരും അന്ന് നാഷണൽ ഹെറോൾഡ് എന്ന കമ്പനിയുടെ വസ്തുക്കളുടെ അല്ലെങ്കിൽ സ്വത്തുക്കളുടെ മൂല്യം, വിപണി മൂല്യം എന്നത്. അതുകൊണ്ട് തന്നെ 5000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. യങ് ഇന്ത്യൻ എന്ന് പേരിൽ രൂപീകരിച്ച ഒരു കറക്ക് കമ്പനി എന്ന് തന്നെ പറയാം. കാരണം വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഒരു ലക്ഷണവുമില്ലാത്ത ഒരു കറക്ക് കമ്പനിയാണ് ഈ യങ് ഇന്ത്യൻ എന്ന കമ്പനി. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും മറ്റ് രണ്ട് നേതാക്കളും ഒക്കെയാണ് ഇതിൻ്റെ ഓഹരി ഉടമകളായി ഉള്ളത്. ഈ യങ് ഇന്ത്യൻ കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ അഥവാ മൂലധനം എന്നത് വെറും 500,000 രൂപയാണ്. ഈ 500,000 രൂപ മൂലധനമുള്ള ഒരു കമ്പനിയാണ് 50,00,000 രൂപ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നൽകുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും 90,00,000 രൂപ കടം വാങ്ങിയ നാഷണൽ ഹെറോൾഡ് എന്ന പത്രം, കോൺഗ്രസിൻ്റെ പത്രം, ആ പത്ര കമ്പനിയെ ഏറ്റെടുക്കുന്നത്. ഏറ്റെടുക്കുമ്പോൾ ആ പത്ര കമ്പനിക്ക് ഏതാണ്ട് 5000 കോടി രൂപയുടെ ആസ്തിയുണ്ട്, മൂല്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എങ്ങനെയാണ് 500,000 രൂപ മാത്രം മൂലധനമുള്ള ഒരു കമ്പനി 5000 കോടി രൂപയുടെ സ്വത്തുക്കൾ കൈക്കലാക്കുന്നത്? അതാണ് ഇവിടെ നിയമവിരുദ്ധമായി നടത്തിയിട്ടുള്ള തട്ടിയെടുക്കൽ, അല്ലെങ്കിൽ ഇവിടുത്തെ 5000 കോടി രൂപയുടെ തട്ടി അഴിമതി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഈ 500,000 രൂപ ഉള്ള കമ്പനി 50,00,000 രൂപ നൽകിയതെങ്ങനെ എന്ന ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഈ 500,000 രൂപയുള്ള കമ്പനിക്ക്
കൊൽക്കത്തയിലെ വളരെ ദുരൂഹമായ ഒരു കമ്പനി, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ അപ്പോൾ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഡോട്ടെക്സ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയിൽ നിന്ന് 1 കോടി രൂപ ഈ യങ് ഇന്ത്യൻ എന്ന കമ്പനി വാങ്ങുന്നു. എന്തിനാണ് ഈ തുക വാങ്ങിയത് എന്നോ അത് കടമായിട്ടാണോ അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമോ എന്നൊന്നും അതിൽ പറയുന്നില്ല. പക്ഷേ സംശയാസ്പദമായ ഒരു ഇടപാടാണ്. 1 ലക്ഷം രൂപ ഡോട്ടെക്സ് എന്ന ഒരു കമ്പനി, കരിമ്പട്ടികയിലുള്ള ഒരു കമ്പനി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യങ് ഇന്ത്യൻ എന്ന കമ്പനിക്ക് 1 കോടി രൂപ നൽകുന്നു. ഈ 1 കോടിയിൽ നിന്ന് 50 ലക്ഷം എടുത്തിട്ടാണ് നാഷണൽ ഹെറോൾഡ് എന്ന കമ്പനിയെ വാങ്ങുന്നത്. നാഷണൽ ഹെറോൾഡ് കമ്പനിയെ ഈ യങ് ഇന്ത്യൻ എന്ന രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കമ്പനി ഏറ്റെടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമവിരുദ്ധ നടപടി, ഡോട്ടെക്സിൽ നിന്നും 1 കോടി രൂപ വാങ്ങുന്നു. ഇത് വാങ്ങിയത് 1 കോടി രൂപയുടെ ചെക്ക് ഡോക്ടറേറ്റ്സിന് കൊടുത്തിട്ടാണ്. ഈ ചെക്ക് സ്വിറ്റ്സർലൻഡിലെ ഒരു ബാങ്കിൻ്റേതാണ്. ഈ ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡോട്ടെക്സ് എന്ന കമ്പനി സ്വിറ്റ്സർലൻഡിലെ ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നു, അത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അതിൽ നിന്നാണ് ഈ 1 കോടി രൂപ കൊടുക്കുന്നത് എന്നതാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിലെ കള്ളപ്പണ നിക്ഷേപത്തിൽ നിന്നാണ് ഈ 1 കോടി രൂപ വന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഈ കള്ളപ്പണം വളരെ വ്യക്തമായ സൂചനകളോടെ തെളിവുകളോടുകൂടി ഇവിടെ വെളുപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വെളുപ്പിക്കാനായി അവർ ഉപയോഗിച്ചത് ഡോട്ടെക്സ് എന്ന ദുരൂഹമായ ഒരു കമ്പനിയാണ്. ഇതാണ് ഈ ഇടപാടുകൾ സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ജയിൽ ശിക്ഷ ഉറപ്പാണ് എന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത്. എന്തായാലും സുബ്രഹ്മണ്യൻ സ്വാമി ഒരു വിഷയത്തിൻ്റെ ഒപ്പം നിന്നാൽ തീർച്ചയായും അദ്ദേഹം അതിൻ്റെ ഏതറ്റം വരെയും പോകുന്നയാളാണ്. ഇത്രയധികം തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് കയ്യിലുള്ളപ്പോൾ കോൺഗ്രസിൻ്റെ അഴിമതിക്കാരായ പ്രസിഡൻറ്റും പ്രസിഡൻറ്റിൻ്റെ മകനും രക്ഷപ്പെടാനാവില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിലും സുബ്രഹ്മണ്യൻ സ്വാമി നൽകുന്ന സൂചന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.